നമസ്കാരം, മഞ്ചേരി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പ്ലസ് ടുവിൽ 1200 മാർക്കിൽ 1200 മാർക്ക് വാങ്ങി മഞ്ചേരിയുടെ അഭിമാനമായി മാറിയ സ്നേഹ കെ എസിൻ്റെ വീട്ടിലാണ്. ഇന്ന് നമുക്ക് സ്നേഹയുടെ സന്തോഷങ്ങളിൽ നിന്ന് പങ്കുചേരാം. ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ പേര് ഷീബ. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ പപ്പ റിയാദിലാണ്. പപ്പയുടെ പേര് ഷിബു. ഇതാണ് എൻ്റെ അനിയന്മാർ. എൻ്റെ വേൾഡ് ഇവരാണ്. എപ്പോഴും ഞങ്ങൾ വഴക്കടിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എല്ലാ കാര്യത്തിലും നന്നായി സപ്പോർട്ട് ചെയ്യുന്ന അനിയന്മാരാണ്. ഇവരുടെ പേര് സോഹൻ. ഈ ചെറിയ എൻ്റെ പേര് സോജസ്. പ്ലസ് ടു റിസൾട്ട് വന്നു, 1200 മാർക്കിൽ 1200 മാർക്കും വാങ്ങി നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? വളരെ സന്തോഷമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇപ്പം പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് ഉണ്ടായപ്പം ഒരു വലിയ ആഗ്രഹമായിരുന്നു പ്ലസ് ടുവിനും ഫുൾ മാർക്ക് വാങ്ങണമെന്ന്. അപ്പോൾ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷം. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? സന്തോഷം. അത് കിട്ടോ കിട്ടില്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഭയങ്കര സന്തോഷമായി. സന്തോഷം. ഈ ഒരു വിജയത്തിന്റെ പുറകില് ഈ ഒരു അമ്മ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ബാക്കിയുള്ള മോറൽ സപ്പോർട്ടുകളൊക്കെ എവിടുന്നായിരുന്നു ശരിക്കും കിട്ടിയത്? അത് ഞാൻ പഠിച്ച സ്കൂള് MICHS സത്താണിക്കൽ, അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ടീച്ചേഴ്സും സാറുമാരും നല്ല സപ്പോർട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ലേണേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്ന സാറുമാരുടെ സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കൊണ്ടാണ് ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പോൾ അതിൽ അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു കാര്യത്തിൽ. പിന്നെ എല്ലാ സാറുമാരും നല്ല മോട്ടിവേഷൻ ആയിരുന്നു, സപ്പോർട്ടായിരുന്നു. ഈ ഒരു വിജയം എന്ന് പറയുന്നത് മറ്റു കുട്ടികൾക്കും കൂടെ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് സ്നേഹയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ പഠിച്ചു വന്നിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു പാറ്റേൺ എന്ന് പറയുമ്പം? ഓരോ സബ്ജക്ട്സും ഇത്ര ടൈമിനുള്ളിൽ പഠിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം റെഗുലറായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ബ്രേക്ക് ഇല്ലാതെ നമ്മൾ റെഗുലറായിട്ട് പഠിക്കണം. അപ്പം ഒരു ദിവസം ഒരു 3 hours സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും വായിക്കുമായിരുന്നു. പിന്നെ എക്സാമിൻ്റെ സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ടൈം, ഒരു 10 hours പഠിക്കുമായിരുന്നു. അപ്പം ഇപ്പം 1 hour ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 1 hour 2 chapters അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചാപ്റ്റേഴ്സിന് ഇത്ര ടൈം കൊടുത്തിട്ട് അങ്ങനെയാണ് പഠിച്ചിരുന്നത്. എക്സാമിൻ്റെ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു ടൈം കൺട്രോൾ ചെയ്തിട്ടുണ്ട്? എക്സാമിൻ്റെ ടൈമിൽ ഇപ്പം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് പഠിക്കും. അതുപോലെ തന്നെ ഫുൾ ടൈം പഠിത്തം തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്സ് എടുക്കും. ബ്രേക്സ് എടുക്കുമ്പോൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നേരം ടി വി കാണും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്സ് എടുക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ ഓരോ ലെസണും തിയറി നന്നായി പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. NCERT ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെക്സ്റ്റും നോട്ടും തറവാക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോറ് നേടിയെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിസിക്സ് ആയിരുന്നു ഫേവറേറ്റ് സബ്ജക്റ്റ്. ഫേവറേറ്റ് ടീച്ചർ ഫിസിക്സിൻ്റെ ആയിരുന്നു? അങ്ങനെ ചോദിച്ചാൽ അതെ, അത് നമുക്ക് ടീച്ചർ ഇഷ്ടപ്പെട്ടാലല്ലേ സബ്ജക്റ്റ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ ഇനി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏത് കോഴ്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ BTech ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നാട്ടിൽ തന്നെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ, നമുക്ക് കോളേജ് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ തന്നെ. എന്തുകൊണ്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഒരുപാട് കോഴ്സുകൾ നമ്മളെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഫിസിക്സിനോട് ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മെക്കാനിക്കലിലേക്ക് പോയത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ പപ്പൊരു മെക്കാനിക്കാണ്. അപ്പം അതുകൊണ്ടും കൂടി ഈ ഒരു സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നി. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ്, ഹോബീസ് എന്തൊക്കെയാണ്? എനിക്ക് റീഡിങ് ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ പെറ്റ്സിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലെ ലവ് ബേർഡ്സിൻ്റെ കൂടെയൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരോട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആങ്കറിങ് ഒരുപാട് ഇഷ്ടമാണ്, സ്പീച്ച് പറയാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പിന്നെ ഏതെങ്കിലും റീഡിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ആരുടെ ബുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു? എനിക്ക് ചേതൻ ഭഗതിൻ്റെ ബുക്സാണ് കൂടുതൽ ഇഷ്ടം, അതാണ് ഞാൻ കൂടുതൽ വായിക്കാറും. ചേതൻ ഭഗതിൻ്റെ ഏത് ബുക്കാണ്? എനിക്കിപ്പോൾ വായിച്ച ബുക്സിൽ 1/2 girlfriend ആണ് കൂടുതൽ ഇഷ്ടമായത്.
പിന്നെ അതിൽ ഹാഫ് ഗേൾ ഫ്രണ്ടിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് റിയ സൊമാനിയാണ്. സോ നമ്മുടെ ഡ്രീംസിനെ ചേസ് ചെയ്യുക, അതിപ്പം എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും നമ്മുടെ ഡ്രീംസിനെ ചേസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആ ബുക്കിനകത്തുണ്ട്. സോ ആ ബുക്ക് ചേതൻ ഭഗതിൻ്റെ ബുക്സിൽ തന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു ബുക്കാണ്. അങ്ങനെയാണ് ഈ ഒരു വിജയത്തിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളതാണ് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് ഞാൻ ഹൈസ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വായിച്ചതാണ്, മേ ബി ആയിരിക്കും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, കൾച്ചറൽ ആക്ടിവിറ്റീസ്? എനിക്ക് ആർട്സ് ഫെസ്റ്റ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഹിന്ദി റൈറ്റിങ്സും അതുപോലെ തന്നെ സ്പീച്ചും അതിനൊക്കെ ഞാൻ കോമ്പിറ്റ് ചെയ്യാറുണ്ട്. അപ്പം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്ലസ് വണ്ണിനും പ്ലസ് ടുന്നും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം പ്ലസ് ടുവിൽ വെച്ചിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി എസ്സേ റൈറ്റിങ്ങിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇനി ടെൻത്ത് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്തായിരിക്കും? റെഗുലറായിട്ട് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. പിന്നെ ഒരു ദിവസം റെഗുലറായിട്ടൊരു 3 hours അല്ലെങ്കിൽ 2 hours നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും മണിക്കൂർ കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് ഫുഡ് കഴിക്കുക, നമ്മുടെ ഹെൽത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ ഒരു 6 hours അല്ലെങ്കിൽ 6 to 7 hours സ്ലീപ്പ് അത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാക്സിമം ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുക, കാരണം നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ടെൻഷൻ കൊണ്ട് നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലയിൽ നിന്നും ഉറക്കം അധികം ഒഴിവാക്കാതിരിക്കുക, നന്നായിട്ട് തന്നെ കടന്നുറങ്ങി ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പോയി എക്സാം എഴുതുക. പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ടൈം ടേബിൾസ് സെറ്റ് ചെയ്യാം. ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മൾ ഫുഡ് കഴിക്കാൻ ഇത്ര സമയം, പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഇത്ര സമയം, റെസ്റ്റ് ചെയ്യാൻ ഇത്ര സമയം, ബ്രേക്ക് ഇത്ര അവേഴ്സ് കൂടുമ്പോൾ ബ്രേക്ക്, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. ബോറടിക്കുമ്പോൾ വെറുതെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് എപ്പോഴാണോ ആപ്റ്റ് ആയിട്ടുള്ള ടൈം അപ്പോൾ പഠിക്കുക. ചിലർക്ക് രാത്രി ആയിരിക്കും, ചിലർക്കത് രാവിലെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് സ്യൂട്ട് ചെയ്യുന്ന ടൈം ഏതാണോ ആ ടൈം നന്നായിട്ട് പഠിക്കുക, അതാണ് ഏറ്റവും വലിയ ടിപ്പ്. ഇത്രയും നേരം ഞങ്ങളോട് കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരത്തിലെത്താൻ പറ്റട്ടെ, ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. മഞ്ചേരിയിലെ വിശേഷങ്ങൾ അറിയുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടൺ അമർത്തൂ.